അല്ലേ, ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, ഒതു കൊടുക്കാൻ ഇങ്ങനെ പൈപ്പ് ചെയ്തിട്ട് ടാങ്കിലെ വെള്ളം മുഴുവൻ ഹൈവാൻ കളയും, അവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക. വസ്വാസ് ഹൗദിനകത്ത് വെള്ളം ഇങ്ങനെ കൈയിട്ടിട്ടിരിക്കുകയാണ്, ഓളം എല്ലാം നിലച്ചതിന് ശേഷമുള്ളവും വെള്ളം പൊക്കി എടുക്കുകയുള്ളു, അങ്ങനത്തെ വസ്വാസ്. ഇപ്പം കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഇടക്കാലത്ത് ഭയങ്കര കൂടുതലായിരുന്നു. അതുപോലെ തക്കബീറത്തിൽ ഏറാൻ കെട്ടാൻ നിന്ന് ഇതന്നെ കളി. ഇമാമ റുക്കുയിൽ പോകുമ്പോൾ ഹൈവാൻ്റെ വസ്വാസൊക്കെ തീർന്ന് വേഗം ചാടി ഇറങ്ങി വേഗം റുക്കുയിലേക്ക് പോയേക്കും. അതുവരെ ഈ വസ്വാസ കണ്ടിട്ടല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പം അങ്ങനെ വസ്വാസുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, എനിക്കിതുപോലെ വസ്വാസുണ്ട്, ഞാൻ ഒതുവെടുത്തത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സ് പറയും ഒതുവെടുത്തിട്ടില്ല എന്ന്. തക്കബീറ് കെട്ടി, തക്കബീറത്തിൽ ഇഹ്റാം ഒരു തക്കബീർ കെട്ടിയിട്ടുണ്ട്, കെട്ടിയതിന് ശേഷം എൻ്റെ മനസ്സെന്ന് പറയും കെട്ടിയിട്ടില്ല, അപ്പോൾ വീണ്ടും അഴിച്ചു കെട്ടും. ഒതുവെടുത്തിട്ടില്ല എന്ന് മനസ്സ് പറയുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒതു കൊടുക്കും, അങ്ങനെ തന്നെയുള്ള കളിയാണ്. എന്താണ് നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പം ഇദ്ദേഹം പറഞ്ഞു, ലാ തജിബു അലൈക സല, നിനക്ക് നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. നിനക്കെന്ത് നിർബന്ധമില്ല? നിസ്കരി നിർബന്ധമില്ല. അപ്പോൾ ഇദ്ദേഹം ചൂടായി, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഒരു മസല ചോദിക്കുമ്പോൾ മുസ്ലിയാരെ കളിയാക്കുവാണ്. ഞാൻ നിങ്ങളോടൊരു മസല ചോദിച്ചപ്പോൾ നിങ്ങൾ നിസ്കരിക്കണ്ട എന്ന് പറയാണ്, അതെന്താ അർത്ഥത്തിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒതുവെടുത്തതാകുന്ന ആള് ഒതുവെടുത്തിട്ടില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിൻ്റെ യുക്തി? ഒതുവെടുത്തു എന്നുള്ളതവന് ഉറപ്പാണ്, എന്നിട്ടവന് പറയുന്നു ഞാൻ ഒതുവെടുത്തിട്ടില്ല. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കൊണ്ട് കൈ കെട്ടിയതാകുന്ന വ്യക്തി പറയുന്നു ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടില്ല എന്ന് പറയുന്നവൻ ഫഹാദാ അസ്ലിയുൻ മജ്നൂനൻ, ഇവൻ യഥാർത്ഥ ഭ്രാന്തനാണ്, ഭ്രാന്തനാണ്. വൽ മജ്നൂനു ലാ തജിബു അലൈഹി സലാ, ഭ്രാന്തന്റെ മേൽ വിശുദ്ധമായ ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? അമാ സമി എന്നറിയില്ലേ? അവൻ നമസ്കരിക്കാത്തതിന്റെ പേരിൽ അവന് ഹിസാബ് ഇടപെടുകയുമില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത്, നീ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് കെട്ടിയിട്ടില്ല എന്ന് വാദിക്കുന്നവനല്ലേ? നീ വുദു ചെയ്തതിന് ശേഷം എടുത്തിട്ടില്ല എന്ന് വസ്വാസ് പറയുന്നവനല്ലേ? നീ യഥാർത്ഥത്തിൽ ഭ്രാന്തനാണ്, ഭ്രാന്തന് ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമില്ല. ആ ഒരൊറ്റ വാക്ക് പറയുന്നതിലൂടെ അവൻ്റെ ഭ്രാന്ത് മാറി എന്ന് പറഞ്ഞാൽ വസ്വാസ് അങ്ങ് പോയി. അപ്പോൾ വസ്വാസിൻ്റെ അഹലുകാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, മാറ്റിയെടുത്തോ. മാത്രമല്ല പള്ളിയിലെ വെള്ളത്തിൽ അതിന് വെള്ളം കളയാനും പാടില്ലല്ലോ. ഇപ്പം ഞാൻ അതിന് പോകുന്നില്ല, അതൊക്കെ വേറെ വിഷയത്തിലേക്ക് പോകും. എല്ലാ തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ മുമ്മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. ഇവിടെ ശ്രദ്ധിക്കണം, മസല പറയാൻ എന്താണ് ഉറക്കം വരുന്നുണ്ടോ? ആയിക്കോട്ടെ കൂടുന്നല്ലോ, ഇല്ല ക്ഷീണമുണ്ട്. ഞാനാണ് യഥാർത്ഥത്തിൽ നല്ല ക്ഷീണിക്കേണ്ടത്. നിങ്ങൾ നല്ലപോലെ ഇരിക്കും. ഞാൻ കോമഡി പാട്ടൊന്നും പറയാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അല്ല, പക്ഷേ ഞാൻ അതിൽ ഇപ്പോൾ ആയത്തു ഒതീസ് ഓതി കാര്യം പറഞ്ഞു പോകും, അങ്ങനെയാണ് എൻ്റെ ഒരു ശൈലി. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു മടുപ്പുണ്ട് ആണോ? ഏ ഇല്ല, പിന്നെ മഹാന്മാർ ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കോമഡിയും പറയാൻ പാടില്ല. ആയത്തു ഒതീസ് ഓതി അവരുടെ പൊരുത്തം വാങ്ങിയിട്ട് പോവാൻ, അതാകും നമുക്ക് അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്നതിന് പേടിയാണ്, കാരണം നമ്മുടെ പിൻഭാഗം അവരിലേക്ക് തിരിച്ചിട്ടിരിക്കുന്നതിന് ഒരു അദബ് കേടാണ്, പേടിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനോട് പൊരുത്തം നമുക്ക് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, ഏയ് മൂന്ന് പ്രാവശ്യം വെച്ച് കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ തടവലും കഴുകലും സുന്നത്താണ്. തടവപ്പെടുന്ന അവയവം അറിയാമല്ലോ, ചെവി തടവുന്നതാണ്, തല തടവുന്ന അവയവമാണ്. അങ്ങനെ തടവപ്പെടുന്നത്, കഴുകപ്പെടുന്നത് മുഖവും കയ്യും ഒക്കെ, അതൊക്കെ എന്താണ് മുമ്മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. പക്ഷേ വയുക്കറഹു സിയാദത്തു അലൈഹ, നിന്റെ സ്വന്തം പൈസ മുടക്കിയിട്ട് നിന്റെ വീട്ടിലുള്ളതാകുന്ന വെള്ളമാണ്, നിന്റെ സ്വന്തം പൈസ മുടക്കി കിണറ്റിൽ നിന്ന് നീ വെള്ളം ഒരു മോട്ടോർ മുഖേന ടാങ്കിലേക്ക് അടിച്ചു കയറ്റി, എന്നിട്ട് ആ വെള്ളം തന്നെ നീ
നാലാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുകയാണ് എങ്കിൽ അനാവശ്യമായിട്ടാണ് ഉപയോഗമെങ്കിൽ അത് കറാഹത്താണ്. പണ്ഡിതന്മാർ പറയാം, നിന്റെ സ്വന്തം വീട്ടിലുള്ള വെള്ളത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വഹറാമുൻ ഇദാകാന മുസബ്ബര, ആ നാലാമത്തെ പ്രാവശ്യം വെള്ളം എടുക്കുന്നത് അള്ളാഹുവിൻ്റെ പള്ളിയുടേതാകുന്ന പൈപ്പിൽ നിന്നാണ് എങ്കിൽ, ഹൗദിൽ നിന്നാണ് എങ്കിൽ, അത് ഹറാമാണ്, നിഷിദ്ധമാണ്, നിനക്ക് ശിക്ഷ ലഭിക്കും. പഠിച്ചു വെച്ചോ. അങ്ങനെയാണ് മസല. ഇത് നല്ല ലക്സിൻ്റെ സോപ്പ് വരുമ്പോഴത്തേക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക, എന്നിട്ട് തല കഴുകുക ആചാര്, ഇവിടെ നിന്നിട്ട് പള്ളിയിലെ പൈപ്പ് തുറന്നു വെച്ചിട്ട് റാഹത്തായിട്ട് കുളിക്കുക. ഇവിടെ വന്നിരുന്നു ഒരുപാട് പേനുണ്ട്, കുറച്ച് ദിവസമായി കുളിച്ചിട്ട് പള്ളിയിലെ വെള്ളം, നല്ല തണുപ്പുണ്ട്, റാഹത്ത്, അരുവിക്കര ഡാമിൽ നിന്ന് ഒഴുകി വരികയാണ്, റാഹത്തായിട്ട് വെള്ളവും മൊത്തവും മുഴുവൻ തല കഴുകി കുളിക്കുക. ഇതാണ് പരിപാടി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശ്രദ്ധിക്കാതെ അതുപോലെ ചെരുപ്പ് നല്ലതുപോലെ തേച്ചൊരച്ച് കഴുകുക പള്ളിയിലെ വെള്ളത്തിൽ. ഇതൊക്കെ നാളെ ഹിസാബിടപ്പെടും. പൊതു സ്വത്തിൽ നിന്ന് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചോ, അത് കമ്മറ്റിക്കാരായാലും ശരി അല്ലാത്തവരായാലും ശരി, അദാബാണ്, അള്ളാഹു ആക്കട്ടെ. ഒക്കെ സൂക്ഷിച്ചോണം. പൊതു സ്വത്തിൽ നിന്നുള്ളതാകുന്ന ഉപയോഗം വളരെയേറെ ശ്രദ്ധിക്കണം. പള്ളിയുടെയൊക്കെ സ്വത്ത് അത് വളരെയേറെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഇബാദത്താകുന്ന ഒളു എടുക്കുന്ന കാര്യത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിലോ? ഒളു എടുക്കുന്നത് ഒരു ഇബാദത്തിന് വേണ്ടിയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കുകയാണ്. അതിൽ തന്നെ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് നാലാമത്തെ പ്രാവശ്യം എടുക്കുന്ന വെള്ളം അനാവശ്യമായിട്ട് നീ എടുക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. ഹറാമുൻ ഇദാകാന മുസബ്ബര, ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം അതാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പം എത്ര സൂക്ഷിക്കണം നമ്മൾ, നമ്മളെത്ര സൂക്ഷിക്കണം നമ്മുടെ ഈ ഘട്ട ജീവിതം. ഇപ്പോൾ വസിക്കുന്നതാകുന്ന ഈ 60 or 70 വയസ്സുള്ളതാകുന്ന ഈ ഘട്ട ജീവിതം നന്നാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് റെഡിയാക്കിയാൽ മതി. ഇനി കുറഞ്ഞ ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലേക്ക് നല്ല അമൽ ചെയ്യുകയും ഈ സദസ്സിൽ വെച്ച് നമ്മൾ തൗബ ചെയ്യുകയും ചെയ്യാം. അള്ളാഹു എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഞാൻ പൊറുക്കലിനെ തേടുന്നു, നീ അഫു ചെയ്യണേ അള്ളാ. കള്ളു കുടിച്ചു പോയി, വിചരിച്ചു പോയി, സിനിമ കണ്ടുപോയി, അശ്ലീലത രചിച്ചു പോയി, എല്ലാം നീ പുറത്ത് അഫു ചെയ്യണേ എന്ന് പറഞ്ഞ് നാഥനായ റബ്ബിലേക്ക് ഷെയ്ഖിൻ്റെതാകുന്ന സമീപത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യൻ. പരിശുദ്ധമായ ശഅബാൻ്റെ പവിത്രമായ രാവിലെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുമാർ.